السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وحبيبه. اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أشابر من ذهب ويلبسون ثيابا خضرا من سندس واستبرك متكئين فيها على الأرائك نعم الثواب وحسنة مرتفقا. بارك الله لنا ولكم بالقرآن الكريم، نفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، ഇറബഹ്മാൻ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു ജല്ല ജലാൽ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലായി കബൂൽ ചെയ്യട്ടെ. അഖറവിയും ദുന്യവിയുമായ വിജയം അള്ളാഹു നമ്മളിലെ ഓരോ ആളുകൾക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. ഒരുപാട് ആളുകൾ, പ്രത്യേകം ഒക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. മക്കളുടെ വിഷയത്തിൽ ഒരുപാട് പ്രയാസപ്പെടുകയും പരിഭവപ്പെടുകയും ചെയ്യുന്ന സഹോദരിമാരുണ്ട്. അവരൊക്കെയും നമ്മുടെ ഈ പരിശുദ്ധ ഖുർആൻ ക്ലാസ്, അതിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവർ, അള്ളാഹുവേ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും അവരുടെയൊക്കെ കാര്യങ്ങൾ ഖൈറിലും റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ യാമീൻ പറയുന്ന പല നാടുകളിലുള്ളവർ, പല ദിക്കുകളിലുള്ളവർ, പല ദേശങ്ങളിലുള്ളവർ, പല ഭാഷകളിലുള്ളവർ, ഞങ്ങളൊക്കെയും അള്ളാഹുവെ നീ പൊരുത്തപ്പെടുന്ന മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ബിറഹ്മത്തിക അർഹമർ റാഹിമീൻ. അച്ചകൾ തോറും ഈ പരിപാടി കേൾവിക്കാരായ ശ്രോതാക്കളായ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള വോയിസ് ഓഫ് റഹ്മാനിയയുടെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇനി നമ്മൾ ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വർഗവാസികളായ ആളുകളുടെ സംഭവമാണ്. സൂറത്തുൽ കഹഫും സ്വർഗവാസികളും, സ്വർഗവാസികളായ ആളുകളെ കുറിച്ചും അവരുടെ സ്വർഗീയ അനുഭൂതികളെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ 31-ാമത്തെ ആയത്തിൽ ഒരു സൂചന കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان الذين امنوا وعملوا الصالحات നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവർ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മം ചെയ്യുന്നവർ, ഇന്ന ലാ നുളിഉ അജ്റ മൻ അഹ്സന അമലൻ, നന്മ ചെയ്തവരുടെ പ്രതിഫലം ഒന്നു തന്നെയും നമ്മൾ പാഴാക്കുന്നതല്ല, ഉലായിക ലഹും അവർക്കുണ്ട് ജന്നത്തു അജൻ, അവർക്ക് അല്ലാഹു സ്വർഗ പൂന്തോപ്പുകൾ നൽകുന്നുണ്ട്, തജരീമിൻ തഹ്തിഹിമുല്ലൻഹാർ അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, യുഹല്ലൗന ഫീഹ മിൻ അഷാബിറ മിൻ ദഹബിൻ സ്വർണം കൊണ്ടുള്ള വളകൾ അവർക്ക് അവിടെ നൽകപ്പെടുന്നുണ്ട്, അണിയിക്കപ്പെടുന്നുണ്ട്, വയൽബശൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദസിം വസ്തബ്റഖിൻ നേരിയതും കട്ടിയുള്ളതുമായ പച്ചപ്പട്ടിനാലുള്ള വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്,
മുത്തഖീന ഫീഹാ അലൽ അറായിക്, അലങ്കരിച്ചിരിക്കുന്ന കട്ടിലുകളിൽ ചാരിയിരുന്നിട്ട് അവരങ്ങനെ വിശ്രമിക്കുമ്പോൾ നിഅമസ്സവാബ്, എത്ര മനോഹരമായ കൂലിയാണിത്, പ്രതിഫലമാണിത്. വഹസുനത്തു മുർത്തഫഖൻ, എത്ര ഉത്തമമായ വിശ്രമ സ്ഥലവുമാണിത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗവാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അള്ളാഹു നമ്മളെയൊക്കെ ആ അഹ്ലിൽ, ആ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു സംഭവം നോക്കി. റബ്ബൻ നസായി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഖാല, മഹാനായ അംർ ഇബ്നുൽ ആസ് എന്നവർ പറയുന്നു, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോ, ഇദ് ജാഅഹു റജുലൻ, ഒരു ചെറുപ്പക്കാരൻ വരുന്നു, ഫഖാൽ, അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിരിന, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം, അൻ സിയാബിൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രത്തിനെ കുറിച്ചൊന്ന് പറയണം നബിയേ. അഖൽഖുൻ യുഖ്ലഖ്, അതൊരു സൃഷ്ടിയാണോ, അംനസ്ജുനിയുൻസജ്, തുന്നി ഉണ്ടാക്കുന്നതാണോ, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ, ഇങ്ങനെയൊക്കെ ചോദ്യം ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട കുറച്ച് ആൾക്കാരൊക്കെ ചിരിച്ചു, എന്താണ് ഇപ്പൊ ഇയാൾ ചോദിക്കുന്നത്. فقال لهم نبي തങ്ങളെ അവരോട് ചോദിച്ചു, مما تلحقون, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്. മിൻ ജാഹിലിൻ യസ്അലു ആലിമൻ, അറിവില്ലാത്ത ഒരാൾ അറിവുള്ള ഒരാളോട് ചോദിച്ചതിൽ നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസത്തിന്റെ ചിരി. അത് വേണ്ട, അങ്ങനെ ഉണ്ടാവല്ലോ അല്ലെ. ചില ആളുകൾക്ക് നമുക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ചിരിച്ച് തള്ളുന്ന ഒരു സ്വഭാവം പാടില്ലെന്ന്. ഫജലസ യശീറനോ കലീലൻ, കുറച്ചു നബി തങ്ങൾ ഇങ്ങനെ ഇരുന്നു, അല്പനേരം ഇരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, ഐനസ് സായിൽ അൻ സിയാബിൽ ജന്ന, സ്വർഗവസ്ത്രത്തിനെ കുറിച്ച് ചോദിച്ചു വന്ന ആൾ എവിടെ പോയി. ഫഖാൽ നബി തങ്ങളോട് ആളുകൾ പറഞ്ഞു, ഹാ ഹുവദാ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയായ ആളത് അവിടെ ഇരിപ്പുണ്ട്. ഖാല, നബി തങ്ങൾ പറയുന്നു, ലാ, നിങ്ങൾ ചോദിച്ചതുപോലെയല്ല, നെയ്തുണ്ടാക്കുന്നതല്ലാതെ, ബൽ തശക്കഖു അൻഹാ സമറുൽ ജന്നതി ഖാലഹാ സലാസാ, സ്വർഗത്തിലെ ഒരു ഫലം പോലെ നൽകപ്പെടുന്നതാണിത്, ഒരു വൃക്ഷത്തിന്റെ മുകളിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണതെന്ന്. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിനെ കുറിച്ച് ഏഴാം ആകാശത്താണ് സ്വർഗമുള്ളത്, അള്ളാഹുവിന്റെ ഇഷ്ടാനുസരണം ആ സ്വർഗത്തിനെ തയ്യാറാ ചെയ്ത് വെക്കുന്നതാണ്. ഏഴാം ഭൂമിയിലാണ് ജഹന്നമുള്ളത്, നരകമുള്ളത് ഏഴാമത്തെ ഭൂമിയിലാണ്, അടിയിലാണ്. സ്വർഗം ഏഴാം ആകാശത്തിന്റെ മുകളിലാണ്. സുബ്ഹാനല്ലാഹ്. ഒരായത്ത് നോക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് ചെല്ലണം. വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വല്ലർ, ആകാശ ഭൂമികളുടെ വിസ്തീർണമുള്ള സ്വർഗത്തിലേക്കും കടക്കണം. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്കാണ് ആ സ്വർഗത്തിനെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. ഫഹാദൽ അർളു ഫകൈഫ ബിത്തൂൽ, ഇത്ര വീതി തന്നെ ആകാശ ഭൂമികളുടെ വിസ്തീർണം ആ സ്വർഗത്തിനുണ്ട്, അങ്ങനെയെങ്കിൽ അതിന്റെ നീളം എത്രത്തോളം ഉണ്ടാവും. മറ്റൊരായത്ത് നോക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും, ഒരാൾക്കും അറിയില്ല അള്ളാഹു എന്താണ് അയാൾക്ക് സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്, വിശുദ്ധ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഒരാളും തന്നെ അറിയുന്നതല്ല, ഒരു നഫ്സിന് പോലും അറിയില്ല. മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ,
താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് താൻ ചെയ്യുന്ന അമലുകൾക്ക് പരലോകനാളിൽ സിട്ടാവായ റബ്ബ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് പറയാൻ ചിന്തിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കുന്നതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അല്ലാഹു ജല്ല ജലാലായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഉഇദ്ദത ലി ഇബാദി അസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സൽഗുണ സമ്പന്നരായ എന്റെ സ്വാലിഹീങ്ങളായ അടിമകളുണ്ടല്ലോ, അവർക്ക് ഞാൻ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കണ്ണുകളും ഇന്നേ വരെ കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, കാതുകളും കേൾക്കാത്തത്, വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, മനുഷ്യനായ ഒരാടെ മനസ്സിൽ ചിന്തിക്കാൻ കൂടെ സാധിക്കാത്ത രീതിയിൽ അല്ലാഹു തആല സ്വർഗീയ ലോകം അലങ്കരിച്ചു വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹു പറയുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം എന്നവരാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ സങ്കല്പത്തിനെയും അപ്പുറത്തായിട്ട് അല്ലാഹു തആല വിശുദ്ധ സ്വർഗത്തിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. ഒരു കണ്ണും ഇന്നേ വരെ കാണാത്ത സ്വർഗം, ഒരു കാതും ഇന്നേ വരെ കേൾക്കാത്ത രീതിയിലുള്ള സ്വർഗം, ഒരു മനുഷ്യ സങ്കല്പത്തില് എങ്ങനെയാ ഒന്ന് സങ്കല്പിക്ക, ഉപമിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം പാലിനേക്കാളും വെളുപ്പുണ്ട് എന്നാ പറയണേ. അപ്പൊ പിന്നെ പാലിന്റെ വെളുപ്പിനേക്കാളും ഒരു വെളുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തേനിനേക്കാളും മധുരമുള്ള പുഴകളുണ്ട് എന്നാണ്. അപ്പൊ തേനിനേക്കാളും കൂടുതലുള്ള മധുരം നമുക്ക് കിട്ടിയോ? മഞ്ഞിനേക്കാളും തണുപ്പ്, മഞ്ഞിന്റെ തണുപ്പിനേക്കാളും വലിയൊരു തണുപ്പുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു വജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, സാധുക്കളായ പാപികളായ നമ്മളെ അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഈ വിശുദ്ധ ഖുർആൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ രണ്ട് വിഭാഗം കേൾവിക്കാരും പറയുന്നവരും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മക്കളെ അല്ലാഹു സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ പ്രവർത്തകരെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന് സമയം കണ്ടെത്തി കേൾക്കുന്നവരെയൊക്കെയും അല്ലാഹു ആ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. മുഗയ്യറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സഅല മൂസ റബ്ബഹു, മൂസ നബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, മാ അജ്ന അഹ്ലുൽ ജന്ന മൻസിലത്തൻ, മൂസ നബി തങ്ങൾ ചോദിക്കുന്നു, മാ അജ്ന അഹ്ലുൽ ജന്നത്ത് മൻസിലത്തൻ, അള്ളാഹുവെ സ്വർഗീയ ലോകത്ത് ഏറ്റവും ചെറിയ രീതിയിലുള്ള സ്ഥാനം ഏതാണ്? സ്വർഗലോകത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ സ്ഥാനം ഏതാണ്? ഖാല, അള്ളാഹുവിന്റെ മറുപടി വരുന്നു, ഹുവ റജുലുൻ, മുസ്നബി, അതൊരു ചെറുപ്പക്കാരനാണ്, യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നതി അൽ ജന്ന, സർവാളുകളും സ്വർഗീയ ലോകത്ത് കടന്നതിന്റെ ശേഷമാണ് അയാൾ കടന്നു വരിക. ഫയുഖാലു ലഹു, അയാളോട് അള്ളാഹു പറയും, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾക്കും ഇനി സ്വർഗത്തിലേക്ക് കടക്കാം. ഫയഖൂലു, ആശ്ചര്യത്തോടെ നിരാശയോടെ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കും, ഐ റബ്ബി കൈഫ വഖദ് നസലന്നാസു മനാസിലഹും വഅഖദൂ അഖദാതിഹിം, ഈ കാണുന്ന പരകോടി ജനങ്ങൾ കടന്നുപോയ സ്വർഗത്തിലേക്ക് റബ്ബേ, ഇനി ഞാൻ എന്തിനാണ് കടക്കുന്നത്? അവരെല്ലാം കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ലേ? എനിക്കിനി എന്താണ് ഇവിടെ ഉള്ളത്? ഫയുഖാലു ലഹു, അല്ലാഹുവിന്റെ മറുപടി പറയും, ഞാൻ അയാൾക്ക് മറുപടി കൊടുക്കും, മുസ്നബിയെ, രാജാവ് ഭൂമിയിൽ ഒരു രാജാവിന് സാമ്രാജ്യം കിട്ടുന്നത് പോലെ, ഒരു ചക്രവർത്തിയുടെ രാജ്യം ഭരിക്കുന്നത് പോലെ, ഒരു രാജാധിപനായ സർവാധിപതിയായ ഒരു രാജാവിന് അയാളുടെ ഭരണ സിരാകേന്ദ്രം പരന്ന് കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്നാൽ നിങ്ങൾ തൃപ്തിപ്പെടുമോ? നിങ്ങൾ അവസാനം കിടക്കുന്ന ആൾ തന്നെ ശരി, നിങ്ങൾക്ക് ആശങ്കയുമുണ്ട്, എന്താണ് ഇനി നിങ്ങൾക്കുണ്ടാവുക എന്ന് മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ. ഒരു രാജാവ് അയാളുടെ സാമ്രാജ്യം എത്രത്തോളം വിശാലമായി പടർന്നു കിടക്കുന്നുണ്ട്, അത് ഭരിക്കുന്ന ഒരു രാജാവിന് ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ഫയഖൂലു റളീതു റബ്ബീ, അല്ലാഹുവേ തൃപ്തിയാണത്. എന്താണ് റബ്ബേ? ഒരു രാജാവിന് അയാളുടെ ഭരണ സിരാകേന്ദ്രം എത്രത്തോളം ബൃഹത്തായതാണ്, വിശാലമാണ്,
പാരാവാരം പോലെ പരന്ന് കിടക്കുന്നതല്ലയോ അത്. അതെനിക്കുണ്ടാവുന്നെങ്കിൽ ഇത്രയോ എനിക്ക് സന്തോഷമാണ്. റബ്ബേ ഫയഖൂൽ, അല്ലാഹു മറുപടി പറയും, ലഖദാലിക്, ഇത് നിങ്ങൾക്കുള്ളത്, വമിസ്ലുഹു, ഇതും നിങ്ങൾക്കുള്ളത്, വമിസ്ലുഹു, ഇതും നിങ്ങൾക്കുള്ളത്, വമിസ്ലുഹു, ഇതും നിങ്ങൾക്കുള്ളത്, വമിസ്ലുഹു, ഇതും നിങ്ങൾക്കുള്ളത്. ഫഖാല ഫിൽ ഖാമിസ, ഇനിയും അല്ലാഹു ഇങ്ങനെ എണ്ണുമ്പോ അഞ്ചാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ പറയും, റളീച്ചു റബ്ബീ, അല്ലാഹുവേ മതി റബ്ബേ മതി, പാപിയായ അവസാനം കടക്കുന്ന ഈ സാധുവിന് ഇത്ര നൽകുന്നുവെങ്കിൽ മതി റബ്ബേ മതി. ഫയഖൂൽ ഹാദാലക്, തീർന്നിട്ടില്ല, ഇതും നിങ്ങൾക്കുണ്ട്. വഅശറത്തു അംസാലി, ഇതിന്റെ പത്തിരട്ടിയും നിങ്ങൾക്കുണ്ട്. വലക മസ്തഹത നഫ്സുക വലസ്സത്തു ഐനുക, നിങ്ങളുടെ കണ്ണുകൾക്ക് എപ്പോഴാണോ ഒരടക്കം വരുന്നത്, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മനസ്സിന് എപ്പോഴാണോ ഒരു ഒരു തൃപ്തി വരുന്നത്, അത്രത്തോളം നിങ്ങൾക്ക് ഇനിയുമുണ്ടെന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്ന് മൂസ നബി തങ്ങളുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി വരുന്നു. അല്ലാഹു നമ്മളെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അത്രയും ആ മനുഷ്യൻ അല്ലാഹു സ്വർഗത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരാളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അയാൾ ലാസ്റ്റാണ്, എല്ലാവരും സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷമാണ് അയാൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ അവസാനം കടക്കുന്ന ആളായിട്ട് കൂടി അല്ലാഹു തആല ആ മനുഷ്യന് സ്വർഗത്തിൽ അത്രയധികം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ ഉസ്താദുമാര്, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ മഹല്ലത്തുകളെ സഹായിക്കുന്നവർ, നമ്മളെ സ്നേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നവര്, സർവ്വ ആളുകൾക്കും അല്ലാഹു ആ വിശുദ്ധ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ഭാഗ്യം കൊടുക്കട്ടെ. കണ്ടോ, അയാൾ മതിയെന്ന് പറഞ്ഞാലും അല്ലാഹു വീണ്ടും വീണ്ടും കൊടുക്കും. എത്ര കൊടുത്താലും തീരാത്ത, അത്ര പരന്നു കിടക്കുന്നു വിശുദ്ധ സ്വർഗമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ച് അബൂ ഹുറൈറ തങ്ങളെ ഹദീസ് കാണാം. പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വലു സുംറതിൻ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന വിഭാഗക്കാർ, സ്വർഗത്തിൽ ആദ്യം കിടക്കുന്ന വിഭാഗക്കാർ, അലാ സൂറത്തിൽ ഖമർ, അവർക്ക് ചന്ദ്രന്റെ പ്രകാശമുണ്ട്. ലൈലത്തുൽ ബദർ, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന വദനവുമായിട്ട് അവർ സ്വർഗത്തിൽ കിടക്കുന്നു. والذين يلونهم على اشد كوكب ذري في السماء, അതിനുശേഷം കടക്കുന്നവരോ പിന്നീടൊരു ചന്ദ്രനെ പോലെ, മറ്റൊരു ചന്ദ്രനെ പോലെ, മറ്റൊരു ചന്ദ്രനെ പോലെ, പ്രകാശത്തിനുമേൽ പ്രകാശമായിക്കൊണ്ട് ഓരോ ആളുകളും കടക്കുന്നുണ്ട്. അവരവിടെ മൂത്രമൊഴിക്കുന്നവരല്ല, കാഷ്ടിക്കേണ്ടി വരില്ല, അവർക്കവിടെ ഒന്നും അവർക്ക് മോശമായിട്ടൊന്നും ഉണ്ടാകുന്നതല്ല. മിസ്ക്, അവർക്ക് മിസ്കിന്റെ പരിമളമുണ്ട്. സർവതും അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുർക്ക് ഹൗറലിങ്ങളെ കൊടുക്കുന്നുണ്ട്. അവരുടെ സുഗന്ധം പരിമളം വിതരുന്നത് മിസ്കിന്റെ രൂപത്തിലാണ്. എല്ലാവർക്കും ഒരേ സ്വഭാവം, സ്നേഹം മാത്രം, അസൂയകളില്ല, വിദ്വേഷങ്ങളില്ല, പകകളില്ല, ശത്രുതയില്ല, പകവീട്ടലുകളില്ല, പ്രതികാര മനോഭാവമില്ല, വിട്ടുവീഴ്ചയുടെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ ഏകീകൃത രൂപമാണ് അവിടെയുള്ള സ്വഭാവം. അത്രവുമല്ല, അലാ സൂറത്തി അബീഹിം, ആദം നബിയുടെ രൂപമാണ്. അറുപത് മുഴം ആകാശത്തിൽ നീളമുള്ള അദ്നബിയുടെ സുന്ദരമായ രൂപത്തിലാണ് അവർ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على رسولك سيدنا محمد وعلى آل وأصحاب رسولك سيدنا ونبينا محمد. وهنايا أنس بن مالك نبر പറയുന്നു, പരിശുദ്ധ സ്വർഗ്ഗത്തിലുള്ള ആളുകൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിന്റെ ഭാഗം, സ്വർഗ്ഗത്തിലുള്ള ആളുകൾ, സ്വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഹൂറുലിംഗങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു പെണ്ണ് എങ്ങാനും ഭൂമിയിലേക്ക് എത്തി നോക്കുകയും ഭൂമിയിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ അവളുടെ പരിമളം എങ്ങാനും ഭൂമിയിലേക്ക് വന്നാൽ സ്വർഗീയ ഹൂറുലിംഗങ്ങളുടെ
സുഗന്ധമെങ്ങാനും ഭൂമിയുടെ ഒരു ഭാഗത്തേക്കൊരു നുള്ള് വന്നാൽ ഈ ഭൂമി ആ സകലം പരിമളം വിതറും. അവളൊന്നു ചിരിച്ചാലോ, സ്വർഗത്തിലൊരു പെണ്ണ് ചിരിച്ചാലോ, ഈ ഭൂമി ആ സകലം തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. മഹാനായ തഴവുസാദ് പാടി വെച്ചിട്ടില്ലേ, ഇവരുടെ പല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരീല് പോലും അമ്പരന്നിട്ടുണ്ട്. അവരുടെ മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരീല് പോലും അമ്പരന്നിട്ടുണ്ട്. മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധരായ ഹൂറുലീങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചപ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ പോലും അമ്പരക്കുന്ന രീതിയിൽ അതിമനോഹരമായ മുത്തുമാലയിൽ ഒരു മുത്തുകൾ കോർത്തിണക്കി വെച്ചതുപോലെ എത്ര മനോഹരമാണത്, എത്ര സൗന്ദര്യമാണത്, എത്രമേൽ കൺകുളിർമയുള്ള തിളക്കമുള്ള കാഴ്ചയാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. സ്വർഗീയ ആളുകൾ അങ്ങനെയല്ലയോ? വഹൂറുൻ ഈൻ കംസാലിൽ ലുലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പരിശുദ്ധ ഖുർആൻ തന്നെ ഇത്ര മനോഹരമായിട്ട് പറയുന്ന അവസാനം ചോദിക്കുന്നില്ലേ, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബൂൻ. ഇതെല്ലാം കൺകുളിർക്ക് നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? വിശുദ്ധരായ നബി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയുന്നു, സ്വർഗത്തിലുള്ള ഹൂറുലീങ്ങൾ അവരുടെ സൗന്ദര്യം ഭൂമിയിലെ എല്ലാ പെണ്ണിനെയും കൂട്ടിയിണക്കിയാൽ 100% ഭൂമിയിലെ പെണ്ണിനുള്ളൂ, ബാക്കി 99% സൗന്ദര്യം ഹൂറുലീങ്ങൾക്കുണ്ട്. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ നാളെയുടെ സ്വർഗത്തിലെ ഹൂറുലീങ്ങളായി മാറാൻ ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തം പ്രതീക്ഷിക്കുക, പൊരുത്തം നേടിയെടുക്കുക, അതിനായി പ്രവർത്തിക്കുക. ഏതൊരു പെണ്ണാണോ ഭർത്താവ് അവളെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ, ഉമ്മ അവളെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ, വാപ്പ അവളെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ, പെണ്ണെ നീ സ്വർഗത്തിലെ ഹൂറുലീങ്ങളിൽ പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ഒരു പെണ്ണ് എത്രമേൽ മനോഹരമാണത്, അല്ലാഹു തആല ഭൂമിയുടെ സൗന്ദര്യമായി കൊണ്ട് അലങ്കരിച്ചു വെച്ചവളാണ് പെണ്ണെന്നവള്. ഭർത്താവിന്റെ തൃപ്തി കരഗതമാക്കിയവളാണോ, ഉമ്മ തൃപ്തിപ്പെടുന്നവളാണോ, വാപ്പ തൃപ്തിപ്പെടുന്നവളാണോ? നിനക്ക് അല്ലാഹു സ്ഥാനം നൽകുന്നുണ്ട്. ഏതൊരു ഭർത്താവിന്റെ അടുക്കലാണ് ഒരു പെണ്ണ് പരിപൂർണമായി വിജയിക്കുന്നത്, ഏതൊരു ഭർത്താവിന്റെ അടുക്കലാണോ ഒരു പെണ്ണ് പരിപൂർണമായി തൃപ്തിപ്പെടുന്നവളായി മാറുന്നത്, അവൾ അല്ലാഹുവിന്റെ അടുക്കലും പരിപൂർണ തൃപ്തിപ്പെട്ടവളായി മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത്തു സുഹറ ബതൂൽ റളിയല്ലാഹു തആല അൻഹാ അവരല്ലയോ സ്വർഗീയ ഹൂറുലീങ്ങളുടെ നേതാവ്. എത്ര മനോഹരമായ മകളാണത്, എത്ര സുന്ദരിയായ ഒരു മോളാണത്, എത്ര സ്വഭാവത്തിന്റെ ഗുണമുള്ള മോളാണത്. മഹാനായ അലിയൻ കറമല്ലാഹു വജ്ഹ ഫാത്തിമ ബീവി വഫാതായി കിടക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞില്ലയോ, ഖബറേ നിന്നിലേക്ക് വരുന്നത് ആരെന്നറിയുമോ? ലോകം കണ്ട ഏറ്റവും നല്ല പിതാവിന്റെ മകളാണിത്. ലോകം കണ്ട ഏറ്റവും നല്ല പിതാവ് ഹബീബായ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകം കണ്ട ഏറ്റവും നല്ല ഉത്തമയായ മോള്. ഒരു നോവ്, ഒരു വാക്കുകൊണ്ടുപോലും, ഒരു നോട്ടം കൊണ്ടുപോലും, ഒരു വിചാരം കൊണ്ടുപോലും തന്റെ പിതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കാതെ, നബി തങ്ങളുടെ മനസ്സിനൊരു മടുപ്പ് സൃഷ്ടിക്കാതെ, നബി തങ്ങളുടെ മനസ്സിലൊരു വിയോജിപ്പുണ്ടാക്കാതെ, എപ്രകാരമാണോ മുത്തുനബി തങ്ങളെന്ന് പറയുന്ന പിതാവ് ജീവിച്ചത്, ആ പിതാവിന്റെ പരിപൂർണമായ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ആ പിതാവിന്റെ പരിപൂർണമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിട്ടുള്ള ഉത്തമയായ മകൾ മാത്രമാണോ? അല്ല,
മാത്രമാണോ? അല്ല, അതിലേക്കാളുപരി ഉത്തമയായൊരു ഭാര്യയായും ഫാത്തിമ മാറിയിട്ടുണ്ട് ഖബറേ. ഞാനെന്ന് പറയുന്ന ഭർത്താവ് നിന്നോടിത് പറയുന്നുവെങ്കില് ഈ ജനാസ നിന്നിലേക്ക് എടുക്കുന്നതിന്റെ നിമിഷാർദ്ധങ്ങൾക്ക് മുമ്പ് ഖബറേ നിന്നോടിത് ഞാൻ പറയുന്നുവെങ്കിൽ ഖബറേ നിനക്കറിയാമല്ലോ ഈ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ ഇത്രമേൽ ഉത്തമയായ ഒരു ഭാര്യയാണെന്നറിയാമല്ലോ. അതുമാത്രമാണോ? അല്ല, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ നബി തങ്ങളുടെ കണ്ണിന്റെ കുളിർമയായ പൊഞ്ചോമന മക്കളുടെ ഉമ്മയാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു ഉമ്മയെ ഭൂമിയിൽ ലഭിക്കില്ല, ഒരു മക്കൾക്കും ഇതുപോലൊരു ഉമ്മയെ ലഭിക്കില്ല. ഗുണവും സൽഗുണവും സമ്മേളിച്ചിട്ടുള്ള സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമല്ലയോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. അലിയാരി തങ്ങൾ ഖബറിനോട് വിളിച്ചു പറയുന്നു, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊരു ഫാത്തിമയായില്ലെങ്കിൽ കൂടി ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രയത്നമെങ്കിലും ഉണ്ടാവട്ടെ. എത്ര സഹോദരിമാരാണ് ഉമ്മമാരെ വിഷമിപ്പിക്കുന്നത്, അപ്പമാരെ വിഷമിപ്പിക്കുന്നത്! എത്രയോ സംഭവങ്ങൾ, വാപ്പയെ ചീത്ത പറയുന്ന മക്കൾ, ഉമ്മയെ ചീത്ത പറയുന്ന മക്കൾ, കയർത്ത് സംസാരിക്കുന്ന മക്കൾ, ഭർത്താവിന് നിങ്ങൾ വിചാരിക്കുന്ന വരയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഭാര്യമാർ. സർവ്വതും അല്ലാഹു മാപ്പ് തരാതെ തെറ്റ് നിങ്ങൾ സൂക്ഷിച്ചോ. ഒന്നിനു പോലും അല്ലാഹു മാപ്പ് നൽകില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദം ഉയരുന്നുണ്ടോ? ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ പെണ്ണേ നിന്റെ നിർബന്ധവും നിന്റെ ശാഠ്യവും കൂടുന്നുണ്ടോ? അല്ലാഹു നിനക്ക് ദുനിയാവിൽ സന്തോഷം തന്നാൽ തന്നെയും നിന്റെ ആഖിബത്ത് മോശമായി മാറും. അഖിറത്തിൽ അല്ലാഹു വെറുതെ വിടില്ല. ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവളായിട്ടൊരു പെണ്ണ് മാറട്ടെ. അല്ലാഹുവിനെ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ ഒരു സൃഷ്ടിയോട് പറയുമായിരുന്നുവെങ്കിൽ പെണ്ണിനോട് ഭർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗമർപ്പിക്കാനുള്ള കൽപ്പന ഈ ദീൻ വരുമായിരുന്നുവെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിക്കാതെ പോയത് പെണ്ണ്, അവിടെയും നിനക്കൊരു സ്ഥാനമിരിക്കട്ടെ. ഭർത്താവിന്റെ മുമ്പിൽ പെണ്ണ് ശിരസ് കുനിക്കണ്ട, അവിടെയും നിനക്കൊരു സ്ഥാനം ഇരിക്കട്ടെ. എങ്കിലും നീ ഇത് മനസ്സിലാക്കുകയും ചെയ്യണം, ഉമ്മയെ കരയിപ്പിക്കാതെ, വാപ്പയെ വേദനിപ്പിക്കാതെ, ഭർത്താവിന്റെ ബിംബിഷ്ടം സമ്പാദിക്കാതെ, സ്നേഹം മാത്രം കൊടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഹോറുല്യങ്ങളിൽ ഉൾപ്പെടുമെന്ന് നബിയുന മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളായ സഹോദരിമാര് കടന്നു വരുന്ന പരിശുദ്ധ നബിയുടെ മുമ്പിലേക്ക് പറഞ്ഞു തരണം, ഏത് പെണ്ണാണ് ഏറ്റവും നല്ല ഉത്തമയായ പെണ്ണ്? നബി തങ്ങൾ പറയുന്നു, ഖൈറുൻ നിസാഇ, സഹോദരിമാരിൽ സ്ത്രീകളിൽ ഏറ്റവും നല്ല പെണ്ണേത് പെണ്ണെന്നറിയുമോ? മൻ തസുറു ഇദാ നളർത, നീ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ, ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഈ ഭർത്താവിന് സന്തോഷം ലഭിക്കുന്നു. ഒരു നോക്കുന്ന് കണ്ടാൽ തന്റെ പ്രിയതമയെ കാണുന്ന സമയം തന്റെ സഹധർമ്മയെ ഒരു നോട്ടം ഒരു ഒരു തവണയെങ്കിലും ഒന്ന് കണ്ണിൽ കാണുന്ന നേരം എന്റെ വിഷമങ്ങൾ തീരുകയും സന്തോഷം ലഭിക്കുകയും മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം മാറുന്നു ഒരു നോക്കവളെ കാണുമ്പോ. ആ രീതിയിലാണോ പെണ്ണേ നീ എങ്കിൽ നീ ഏറ്റവും നല്ല ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അള്ളാഹു തോഫീക് ചെയ്യട്ടെ. പഠിക്കുക, മനസ്സിലാക്കുക. നമ്മളെ കൊണ്ട് ഇത് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഉമ്മമാര് സഹോദരിമാരതി ഗൗരവത്തിൽ ഈ വിഷയങ്ങളൊക്കെ എടുക്കുക. ഉത്തമയായൊരു പെണ്ണായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഉത്തമയായൊരു ഭാര്യയായിട്ട് മാറുക. ഉത്തമയായൊരു മകളായിട്ടും മാറുക. അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ സഹോദരിമാർക്കും അപ്പ് കൊടുക്കുക റബ്ബെ. ഞങ്ങളുടെ വീടുകളിൽ ഭാര്യമാരുണ്ട്, നീ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റബ്ബെ. ഞങ്ങളുടെ സഹോദരിമാരിൽ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ റബ്ബെ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ, വാപ്പയുടെ ഉമ്മയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ, കരഗതമാക്കാൻ സാധുക്കളായ ഇത് കേൾക്കുന്നവരായ ഞങ്ങളിലേവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഈ സൂറത്തുൽ കഹഫിൽ പറയുന്നത് രണ്ടാളുകളെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. അല്ലാഹു അനുഗ്രഹം കൊടുക്കുന്നു, ഒരാൾ ഒരു രീതിയിൽ ചെലവഴിക്കുന്നു, മറ്റൊരാൾ മറ്റൊരു രീതിയിൽ ചെലവഴിക്കുന്നു. ദുനിയാവ്
സമ്പാദിക്കുന്ന ഒരാൾ, ആഹറം സമ്പാദിക്കുന്ന ഒരാൾ, ഇവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ഉപമയാണ് ഇനി പറയുന്നത്. ഇന്നൊരൽപ്പം കുറവാണെങ്കിൽ കൂടി അടുത്ത ആഴ്ച നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. പറയുന്നതിലും കേൾക്കുന്നതിലും എവിടെയെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോകുന്നുവെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരട്ടെ. നമ്മളിൽ ഒരാളും പരിപൂർണരല്ല, വിജ്ഞാനവും വിവരവുമൊക്കെ മൊത്തമായി നേടിയ ആളുകളല്ല. നമുക്കൊക്കെ അറിയുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഭാഗമല്ലേ സംസാരിക്കുന്നുള്ളൂ. അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് സ്നേഹിക്കുന്ന, ഖുർആൻ കൊണ്ട് ഇഷ്ടപ്പെടുന്ന, ഖുർആനിനെ കേൾക്കാനും പഠിക്കാനും മനസ്സ് കാണിക്കും മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. മാത്രം ദുആ ചെയ്തിട്ട് നിർത്തുന്നു. വആഖിറ ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.